സഹോദരി മരണപ്പെട്ടപ്പോ ആ സഹോദരിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോന്നപ്പോഴാണ് ആ സഹോദരിയുടെ സഹോദരൻ ആലോചിച്ചതല്ല എന്റെ സഹോദരിയെ ഞാൻ ഖബറിൽ ഇറക്കി വെച്ചപ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കാശ് ഖബറിലേക്ക് വീണുപോയല്ലോ അല്ലാ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കാശ് നിലത്തേക്ക് ഖബറിലേക്ക് വീണുപോയി ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ഖബറിന്റെ സമീപത്തിൽ എന്നുകൊണ്ട് അല്ലാഹുവേ ആ ഖബറിലേക്ക് നോക്കുകയാണ് ഖബറിന്റെ മണ്ണ് വാതിയിട്ട് നോക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ കാശല്ലേ അത് എടുക്കാൻ വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരൻ നോക്കുന്ന സമയത്ത് അല്ലാഹുവേ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഖബറിൽ വല്ലാത്ത തീയാണ് ഖബറിൽ വല്ലാത്ത അദാബാണ് ഖബറിൽ വല്ലാത്ത അദാബ് കാണുകയാണ് ഖബറിൽ വല്ലാത്ത സങ്കടം കാണുകയാണ് ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ ഓടുകയാണ് തന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഉമ്മയോട് ചോദിക്കുന്ന ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട പൊന്ന സഹോദരി മരണപ്പെട്ടുപോയല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മരിച്ചുപോയല്ലോ ഉമ്മ ആ സഹോദരിയെ ഖബറിൽ ഇറക്കി വെച്ചത് ഞാനാണ് ഉമ്മ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഉമ്മ ഖബറിലേക്ക് എന്റെ സമീപത്തുണ്ടായിരുന്ന കാശ് ഖബറിലേക്ക് വീണുപോയി ഉമ്മ ആ കാശ് എടുക്കാൻ വേണ്ടി രണ്ടാമത് ഞാൻ ഖബറിലേക്ക് ഖബറിന്റെ മണ്ണ് മാറ്റിയ സമയത്ത് അല്ലാഹുവേ ഖബറിൽ കണ്ടത് വലിയ തീയാകിരുന്ന ഉമ്മ ഖബറിൽ കണ്ടത് വല്ലാത്ത ഒരു അദാബായിരുന്ന ഉമ്മ എന്ത് പറ്റിയുമ്മ നമ്മുടെ പൊന്നമോളെ നമസ്കരിക്കുന്ന മോളായിരുന്നുവല്ലോ നമ്മുടെ പൊന്നമോളെ നോക്കെടുക്കുന്നവരായിരുന്നുവല്ലോ നമ്മുടെ പൊന്നമോളെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്തവരായിരുന്നുവല്ലോ എന്ത് പറ്റിയുമ്മ ആ പ്രിയപ്പെട്ട പൊന്ന സഹോദരി ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തിരുന്നു ഉമ്മ അപ്പോഴാണ് പ്രിയപ്പെട്ട പൊന്നാറ ഉമ്മ സഹോദരനോട് പറയുന്നത് മോനെ ഇന്ന് മരണപ്പെട്ട ഖബറിൽ ഇറക്കി വെച്ച നിന്റെ സഹോദരി ഉണ്ടല്ലോ അവൾ നല്ലവളായിരുന്നു അവൾ ഒരുപാട് നന്മകൾ ചെയ്തവളായിരുന്നു അവൾ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്തവളായിരുന്ന പക്ഷേ അവൾക്ക് ഒരേ ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടാകിരുന്ന പോലെ ഒരേ ഒരു സ്വഭാവം അവൾക്കുണ്ടാകിരുന്ന പോലെ എന്ത് സ്വഭാവമാണെന്നറിയോ എന്ത് സ്വഭാവമാണെന്നറിയോ ആ പ്രിയപ്പെട്ട പൊന്നാറുമ്മ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാരമോളുണ്ടല്ലോ ഓരോ വീടിന്റെ സമീപത്തിൽ നിന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ എങ്ങനെ കേൾക്കുമാകിരുന്ന പോലെ ആ വീട്ടിൽ നടക്കുന്ന രഹസ്യ ചർച്ചകളെ കേൾക്കുമാകിരുന്നു ആ രഹസ്യ ചർച്ചകൾ ചോർത്തെടുത്ത മറ്റുള്ള വീട്ടിൽ തന്നെ പറയുമാകിരുന്നു ആ വീട്ടിലെ രഹസ്യ ചർച്ചകളെ ചോർത്തെടുത്തുകൊണ്ട് വേറെ വീട്ടിൽ പറയുമാകിരുന്നു മോനെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ കുറിച്ചിട്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നാറ സഹോദരിക്ക് ഉണ്ടാകുന്ന പോലെ അത് മാത്രമാണ് മോനെ ആ ഒരു തെറ്റ് മാത്രമാണ് മോനെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ചെയ്തതെന്ന് പറയുമോ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയാണ് അത് മാത്രമാണ് ഉമ്മ
കബറിലേക്ക് വീണുപോയ കാശ് എടുക്കാൻ വേണ്ടി ഞാൻ മടങ്ങി ചെന്നപ്പോൾ എന്റെ പൊന്നാർ സഹോദരിയുടെ കബറിന്റെ അകത്ത് വല്ലാത്ത കത്തിയാണെന്ന ഭയാനകമായ തീ ഞാൻ കണ്ടുപോയി. ആ പെണ്ണ് നമസ്കരിക്കുന്നവളായിരുന്നുവല്ലോ, ആ പെണ്ണ് ജീവിതത്തിൽ നന്മ ചെയ്തവളായിരുന്നുവല്ലോ, ആ സഹോദരി ജീവിതത്തിൽ ഒരുപാട് സുകൃതങ്ങൾ ചെയ്തവളായിരുന്നുവല്ലോ. പിന്നെ എന്ത് പറ്റി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സഹോദരിക്ക് പരാജയം സംഭവിച്ചത് എവിടെയാണെന്നറിയോ? ആ സഹോദരിക്ക് പരാജയം സംഭവിച്ചത് എവിടെയാണെന്നറിയോ? മറ്റുള്ളവരെ കുറിച്ച് വീപത്ത് പറയുമാകിരുന്ന അല്ലാ, മറ്റുള്ളവരെ കുറിച്ച് നമീമത്ത് പറയുമാകിരുന്ന അല്ലാ, മറ്റുള്ളവരെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുമാകിരുന്ന അല്ലാ. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, മരണ വീട്ടിലേക്ക് പോകുമ്പോ, സൽക്കാര വീട്ടിലേക്ക് പോകുമ്പോ അല്ലാഹുവേ ഇവിടെ കേട്ടത് അവിടെ പറയുന്നവരെ, അവിടെ കേട്ടവരെ ഇവിടെ പറയുന്നവരെ, നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, നമുക്കത് പ്രശ്നമല്ലല്ലോ, അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കുന്നില്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ അതെല്ലാം താങ്ങ് കൊടുക്കും പലരും പലരും ചെയ്യുന്നത്. ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പലരും ചെയ്യുന്നത്. മാറാ മനസ്സ് കാണിക്കണം പ്രിയപ്പെട്ടവരെ, മാറി ചിന്തിക്കാൻ മനസ്സ് കാണിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യസ്തദു അലൈഹി അദാബിൽ ഖബറ, അവരെ ഖബറ് കാത്തിരിക്കുകയാണ്, അവരെ ഖബറ് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ടാണല്ലോ പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ ഇങ്ങനെ കൊണ്ടുവരും. കൊണ്ടുവരുന്ന സമയത്ത് ചില ആളുകളുടെ മുഖത്തിന് വല്ലാത്ത പ്രകാശമായിരിക്കും, നല്ല പ്രകാശിക്കുന്ന നല്ല പ്രഭയുള്ള മുഖത്തോടെ ചിലര് അള്ളാഹുവിന്റെ ലോകത്ത് വരും. പക്ഷേ ചില ആളുകൾ ശരീരത്തിൽ നിന്ന് മാംസത്തിന്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടവരായി പരലോകത്ത് വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പന്നിയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, കള്ളുകുടിയന്മാർ പരലോകത്തുള്ള ആളുകൾ പോലും പേടിക്കുന്ന രൂപത്തിലാണ് കള്ളുകുടിയന്മാർ വരുന്നത്. അല്ലാഹുവേ പരലോകത്തുള്ള ആളുകൾ കണ്ടവരെ അവരെ പേടിക്കും. പരലോകത്തല്ലെങ്കിലേ ബേജാറായി ഇങ്ങനെ ഇരിക്കരേ. ഈ പരലോകത്തും പേടിപ്പിക്കാൻ ആരാ വരുന്നത്? പരലോകം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. ഈ പരലോകത്തും പേടിപ്പിക്കാൻ ആരാ വരുന്നത്? അത് കള്ളുകുടിയന്മാരെ വരവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ ഉമ്മത്തിനെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അപ്പൊ പറഞ്ഞു വരുന്നത് പരലോകത്തേക്ക് വരുമ്പോ ചില ആളുകൾക്ക് ഇവിടെ ഒരു കുഴിയുണ്ടാവും. ചിലർക്ക് കേട്ടോ, എല്ലാരും ഇല്ല. ആരാ? ചിലപ്പോ മൂക്കുണ്ടാവില്ല, ചിലപ്പോ ഒരു കണ്ണുണ്ടാവില്ല, ചിലപ്പോ മുഖൊക്കെ അവിടെ ഇവിടെ മാന്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ നിന്നൊക്കെ ഒരു കഷ്ണം പോയിട്ടുണ്ടാവും. അല്ലാ അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ വരും. പല രൂപത്തിലും 12 രൂപങ്ങളിൽ വരുന്നുണ്ട്, 40 രൂപങ്ങളിൽ വരുന്നുണ്ട്. ഇൻഷാല്ലാ പരലോകത്തെ കുറിച്ച് പറയുമ്പോ അതൊക്കെ നമുക്ക് പറയാം. നബിസ്വല്ലാ സമാധങ്ങൾ അതൊക്കെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഖബറിനെ കുറിച്ച് പിന്നെ നമുക്ക് വിശാലമായിട്ട് പറയണം. ഇത് ഗീബത്തുമായി നമ്മുടെ വിഷയം ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പറയാം. അപ്പൊ ശരീരത്തിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടവരായിട്ട് പരലോകത്തേക്ക് വരും. മാഷാല്ലാ ആരാണവരെ ആരാണവരെന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ, അവരെ ആരെന്നറിയോ സ്വഹാബ, അവരെ ആരെന്നറിയോ സ്വഹാബ, അവരായിരുന്ന ദുനിയാവിൽ നിന്ന് മറ്റുള്ളവരെ പച്ചകറച്ചു തന്നവരെ സ്വഹാബ, ദുനിയാവിൽ നിന്ന് മറ്റുള്ളവന്റെ പച്ചമാംസം കൊത്തിയവരാണ്. നല്ല നിലക്ക് പോകുന്ന ഭാര്യയും ഭർത്താവിനെയും പിണക്കാൻ വേണ്ടി പച്ചകറച്ചി തന്നവരെ, അയൽവാസികൾ തമ്മിൽ പിണക്കാൻ വേണ്ടി, നാട്ടുകാരെ തമ്മിൽ പിണക്കാൻ വേണ്ടി, മാതാപിതാക്കളെ മക്കളെ തമ്മിൽ പിണക്കാൻ വേണ്ടി, അല്ലാഹുവേ അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ, ജ്യേഷ്ഠനടിയന്മാരെ സ്വത്തിന്റെ പേര് പറഞ്ഞ് പിണക്കാൻ വേണ്ടി,
वंजन पचलो परस्पर മാതാപിതാക്കളെ മക്കൾക്കിടയിൽ പിണക്കമുണ്ടാക്കാൻ സിഹ്ർ ചെയ്യുന്നവരുണ്ട്. നല്ല രൂപത്തിൽ ബിസിനസ് രണ്ട് പാട്ടന്മാരും നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരെ ബിസിനസ് തകർന്നടിയണമെങ്കിൽ ഇവരെ രണ്ടുപേരും പിണങ്ങണം. അതിനുവേണ്ടി സിഹ്ർ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, അറിവിന്നിലാവിലേക്ക് പതിനായിരങ്ങൾ സങ്കടങ്ങൾ വിളിച്ചു പറയുമ്പോ ഓരോ സങ്കടങ്ങൾ കേൾക്കുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത നമ്പരമാണ്, മനസ്സിന്റെ അകത്ത് വല്ലാത്ത വിഷമമാണ്. प्रभाषण यावसानिपे मुझे स्नेह स्वभाव स्वभाव प्रवर्तन स्वभाव पल कुटे मरण भयानक प्रभाषण कोरोना
പറയും പലരും വലിയ വിഷമത്തിലാണ് പലരും വിഷമത്തിലാണ് അല്ലാഹുവേ അല്ലാഹുവേ വെന്റിലേറ്ററിൽ കഴിയുന്നവരെ സുഖമില്ലാതെ ശ്വാസതടസ്സം അനുഭവിക്കുന്നവരെ സുഖമില്ലാതെ ബോധമില്ലാതെ കിടക്കുന്നവരെ പോസിറ്റീവായി സങ്കടത്തോടെ മനസ്സിനകത്ത് ടെൻഷനായി കിടക്കുന്നവരെ പലരും പറയുന്നില്ലാവിന്റെ കുടുംബങ്ങളായിരുന്നു ഇന്നും വിളിച്ചു പ്രിയപ്പെട്ട കുഞ്ഞബ്ദുല്ലാജി ഉസ്താദേ ദ്വാരിക്കണം ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല ഇപ്പോ ഹോസ്പിറ്റലിലാണ് വിഷമത്തിലാണ് റബ്ബേ റബ്ബായി നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് നീ സലാമത്ത് നൽക റബ്ബേ എല്ലാ രോഗത്തോടെ ആഫിയത്തോടെ തിരിച്ചു വരാ ആ പാവങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ റിസൾട്ടുകൾ മുഴുവനും നെഗറ്റീവ് ആക്കണം അല്ലാഹ് ഓരോ ന്യൂസുകൾക്കും പേടിയാകുന്ന റബ്ബേ പോസിറ്റീവ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രദേശങ്ങളെല്ലാം അപകടത്തിലാണ് റബ്ബേ അല്ലാഹുവേ സമ്പർക്കത്തിലൂടെ രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കാക്കണം അല്ലാഹ് ലോകത്തെ മുഴുവനും കാത്തുരക്ഷിക്കണം അല്ലാഹ് ഈ ഭയാനകമായ അദാബിൽ നിന്ന് ഭയാനകമായ പരീക്ഷണത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട് മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ